My dear beautiful friends, welcome to my new vlog and please check the settings for the subtitles. അപ്പോൾ സുഹൃത്തുക്കളെ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗിൽ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു നടത്തം, നല്ല ചെറിയ തണുപ്പുള്ള മഴ കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ്ങിൽ ചെറിയ നടത്തം. നമ്മൾ താമസിക്കുന്ന ബാസലിൽ നമ്മൾ ലോക്കൽ ഏരിയയുടെ കാണിക്കുന്നത് ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസലിലത്തെ റെയിൻ നദിയിലത്തെ ചെറിയ ബോട്ടിൽ അഭ്യാസട്ടാ. അപ്പൊ ശരി എന്നാ. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ അങ്ങോട്ട് നടന്നു പോയത് അങ്ങോട്ട്. അപ്പൊ അപ്പോ നമ്മുടെ ട്രാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരുന്നു. ഇപ്പൊ അങ്ങട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ട്രാം വരുന്ന എന്റെ മോങ്ങ കാണാൻ പറ്റാവില്ലല്ലോ കറക്റ്റായിട്ട്. ഇത് നമ്മള് താമസിക്കുന്ന ഏരിയ ട്ടാ. ഓക്കെ, കാറുകളുടെ ബഹളാട്ടാ, ആവശ്യം പോലെ കാറുകള അല്ലേ. തൊട്ട് ഇപ്പൊ തന്നെ സൈക്കിളുകളും ഇരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലേ. അപ്പൊ നമ്മള് നമ്മുടെ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഗിംബലും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പൊ അത് കാരണം ചിലപ്പോൾ ചെറിയൊരു വിറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതപ്പുറത്ത് ട്രാം കൊണ്ട് നോക്കിയാൽ ക്ലിയർ ആവല്ലേ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയേ കണ്ടില്ലേ. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും. അപ്പോൾ മഞ്ഞുകാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ നടന്ന് നമ്മുടെ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ ഒരു ചങ്ക് ബ്രോ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചു എന്താ അവിടുത്തെ മരങ്ങൾക്ക് ഒന്ന് എലില്ലേന്ന്. നമ്മ പേരുന്ന രാഹുൽ ഗഡിയ, രാഹുൽ ആരാ ചോദിച്ചത്? അപ്പോൾ ഗഡി അപ്പോൾ നോക്കിട്ടാ, നോക്കിയാ ഇപ്പോൾ ഇലകളൊക്കെ ഒന്ന് കൊടുക്കും കേട്ടാ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്പ്രിങ് തുടങ്ങി ഇവിടെ അല്ലേ. അപ്പോൾ രാത്രിയിലത്തെ വ്യൂ കേട്ടോ, സൂപ്പർ വ്യൂ കേട്ടോ. സ്പ്രിങ് തുടങ്ങി അല്ലേ, സൂപ്പർ വ്യൂ കേട്ടോ നാറ്റിലത്തെ. അപ്പോൾ ഒക്കെ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബാസലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യം പോലെ കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യം പോലെ. പക്ഷേ അതുമാതിരി നിങ്ങൾക്ക് അപ്പുറത്ത് സൈക്കിൾ കൊണ്ട് കാണാൻ പറ്റും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്ന സിറ്റിയാണ് ബാസൽ. അപ്പോൾ ബാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമാണ്. പക്ഷെ നമ്മളെ ഇന്ത്യക്ക് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നല്ല കേട്ടോ. ഓക്കെ അല്ലേ. അപ്പം ഇത് ഓക്കെ, പലവിധം സൈക്കിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ. നല്ലൊരു രസമായ ഒരു കാലാവസ്ഥ കേട്ടപ്പോൾ, മഴ പെയ്ത് തോർന്ന് അല്ലേ, വെള്ളമൊക്കെ വീണ് നല്ല രസം. ഓക്കെ, മരത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വരുന്നത് ഓക്കെ. അപ്പം ഞാൻ ചെറുതായിട്ട് ഒന്ന് ഓടാൻ വന്ന കേട്ടാ. അപ്പം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോണ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്യാമറ നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്താണ് കേട്ടാ. നോക്കിയേ എന്താ രസം നോക്കിയേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മഴയൊക്കെ തുറന്നിട്ടുള്ള ഒരു അന്തരീക്ഷം വളരെ ഇഷ്ടമാട്ടാ. നോക്കിയേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇത് തന്നെയാണല്ലേ. അത് ഞാൻ അധികം ഈ പറഞ്ഞ മാതിരി തണുപ്പൊന്നുമില്ല, ചെറിയ തണുപ്പുള്ളൂ, ചെറിയ തണുപ്പ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏരിയ, ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ചെറിയ ഇതുണ്ട്. അപ്പോൾ ഇതാണ് ഏരിയ. എനിക്ക് ഇതിപ്പോൾ ഞാൻ റോട്ടിൽ കൂടെ നടക്കണേ, പക്ഷേ ഇത് കൂടെ നടക്കാൻ അലവിടെ അല്ല, നമുക്ക് നടക്കാനുള്ള വഴി ഇത് എപ്പുറത്തുണ്ട്. ഓക്കെ, ഈ പറഞ്ഞവര് തന്നെ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് കേട്ടത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ട്രാം അതുമാതിരി കാറ് കാര്യങ്ങളൊക്കെ പോകുന്ന ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അല്ലെ. നമ്മൾ പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ലൈറ്റും കത്തിയപ്പുറത്തല്ലേ.
സാധാരണ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയുന്നുണ്ടല്ലോ ഏറ്റവും അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ കാൽപ സ്പർശം കേൾക്കുമ്പോൾ തന്നെ ലൈറ്റ് കത്തും. അപ്പൊ ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് ഇപ്പൊ നടന്ന് വന്നിരിക്കുന്നു നോക്കിയേ. അപ്പോൾ ഇതിപ്പോ ട്രാമും കാര്യങ്ങളൊക്കെ പോണ സ്ഥലമാണ്, അതുമാതിരി കാറും കാര്യങ്ങളൊക്കെ പോണ സ്ഥലമാണ്. പക്ഷെ ബസ് ഇല്ലട്ടാ, ബസ് പോകുന്നത് ഈ റോഡല്ല, ബസ് പോകുന്നത് അപ്പുറത്തെ ആ അത് കഴിഞ്ഞിട്ടുള്ള റോഡിലുള്ള ബസ് പോവാ. ഓക്കെ, ഞാൻ ചെറുതായിട്ട് ഓടാവുന്ന മതി, അപ്പുറത്തെ വേറെ ഒരു ഗടി ഓടുന്നുണ്ട്. നോക്കിയ അപ്പുറത്തെ ട്രാം വരുന്നുണ്ട്. അപ്പോ ഇപ്പോഴത്തെ ഈ ഏരിയ എന്നിട്ട് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞു വരുന്ന ട്രാം പോകുന്ന സൈഡിലാണ്. കുറച്ച് നേരം മുന്നേ ഞാൻ നിന്നായിരുന്നു, ഞാൻ ട്രാം പോകുന്ന സ്ഥലമായിരുന്നില്ല. ഓക്കെ, അത് തൊട്ടപ്പുറത്തെ ഞാൻ ട്രാം കാര്യങ്ങൾ പോകുന്നു, കാറും കാര്യങ്ങളും. പക്ഷെ ബസ് ഞാൻ പറഞ്ഞ മാതിരി ബസ് പോകുന്നത് കുറച്ച് അപ്പുറത്തിലുണ്ടാവും. അപ്പൊ ഇത് നമ്മള് മലയാളികള് പറയുന്ന രീതിയില് മെയിൻ റോഡ് എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു റോഡാണ് ഇപ്പുറത്ത് കാണുന്നത്. ഓക്കെ, അല്ല ഇവിടെ ആൾക്കാർ ആവശ്യത്തിന് പോലെ സ്കൂട്ടറുകളും അതുമാതിരി കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വിറ്റ്സർലൻഡിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇങ്ങനെ ക്രൈംസ് വളരെ കുറഞ്ഞ സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആൾക്കാര് അധികം പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിൽ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കാറൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല, ആൾക്കാർക്ക് ഇഷ്ടം സൈക്കിളാണ്. അപ്പം സൈക്കിള് ചിലപ്പോൾ മോഷിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ. ഇപ്പോഴത്തെ അടിപൊളി ചെടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന നോക്കിയാൽ ശരിക്കുന്നല്ലേ മഴയത്ത് ഇങ്ങനെ നനു നേരത്തെ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു നനഞ്ഞ ഒരു കാലാവസ്ഥയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ. ഓടാൻ ഇറങ്ങിയാണ്, അപ്പൊ പെട്ടെന്ന് നല്ല ഒരു ഇത് തോന്നിയപ്പോ ഞാൻ നിങ്ങക്ക് ചെറിയൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിപ്പുറത്തെ ഒരു മിനി കാറൊക്കെ എടുക്കുന്നുണ്ട്, ഇപ്പൊ ഒരു ഓടി എടുക്കുന്നുണ്ട്, അപ്പുറത്ത് വേറൊരു ബെൻസിലേക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ അതപ്പോ പറഞ്ഞൊരു നമ്മള് സ്വിസ് ഇന്ത്യൻ യോഗി താമസിക്കുന്ന തൊട്ടേരിയാണിത്. നോക്കിയേ, കാറുകളും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തും ഒക്കെ റോട്ടിലുണ്ട്, വലിയ വില വിടുപ്പുള്ള കാറ് നോക്കിയ. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി അധികം ആൾക്കാരൊന്നും വഴിയിലൊന്നും ഇല്ല. ഇപ്പം ഏകദേശം സത്യം പറഞ്ഞാൽ 10 മണിയാവറായി, രാത്രി 10 മണിയാവറായി കണ്ടില്ലേ. അപ്പം അത് കാരണം മൊത്തത്തിൽ ആൾക്കാരൊക്കെ വളരെ കുറവാണ് റോട്ടിൽ, വളരെ കുറവെന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. ഇത് അവിടെ പെഡസ്ട്രെയിൻ ലൈനാണ് എന്ന് പറയാ, വഴി യാത്രക്കാർക്ക് പോകുന്ന ലൈനാണ് അവിടെ. ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ചേച്ചി പോയി അവിടെ റെഡ് ലൈറ്റ് കത്തിൻ്റെ, ഇപ്പുറത്ത് കാറിനുള്ള റെഡ് ലൈറ്റ് കത്തിൻ്റെ കാർ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം ഗ്രീൻ മാറി റെഡായി, അപ്പോൾ നമ്മുടെ കാർ ചേട്ടൻ എടുത്ത് പോകും അല്ലേ. അതെ, അവിടെ ഒരു ഫാമിലി ഒരു പട്ടിനിയും ഉണ്ട് നടക്കാറെങ്കിട്ട്, ഒരു അച്ചാച്ചനും അമ്മയും കണ്ടേ നല്ല പട്ടിയാട്ടാ. പക്ഷേ ഈ പറഞ്ഞ മാതിരി രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടണമല്ലേ. പശു പട്ടി പുല്ലകത്തിനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാർക്കിൻ്റെ തൊട്ടടുത്താണ് നോക്കിയ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ആവശ്യം പോലെ, ഇപ്പം ഞാൻ ഇപ്പം നേരത്തെ നടന്ന സ്ഥലത്ത് ആവശ്യം പോലെ കാറുകൾ കണ്ടിരുന്നു, ഇപ്പം ഇവിടെയും ആവശ്യം പോലെ കാറുകൾ കണ്ടു നോക്കിയ. ആറുകളിലൊരു പട തന്നെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊരു പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആൾക്കാർ ഈ വ്ലോഗൊക്കെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പം നമ്മളിപ്പോൾ ഒരു വെറൈറ്റി വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉൾപ്രദേശം കാര്യങ്ങളൊക്കെ കാണാനൊക്കെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു ഉൾപ്രദേശം ഒന്നും കാണാൻ പോകുന്നില്ലേ. ഉൾപ്രദേശം ഞാൻ വലിയ ഉൾപ്രദേശം ഒന്നും അല്ല കേട്ടോ നോക്കിയേ. ആവശ്യം പോലെ കാറുകൾ ഉണ്ടോ നോക്കിയേ, കാറുകളുടെ ബാക്കിലാണ് ചേട്ടാ സൈക്കിൾ പോകുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് അല്ലേ. കൈ കേട്ട് ആള് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഞാൻ തിരിച്ചു നടക്കുമ്പോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സാധനം എടുക്കാണ്ട്, അപ്പൊ ഏതായാലും അപ്പൊ നമ്മൾ വന്ന വഴിയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് പക്ഷെ ഇപ്പൊ ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇപ്പൊ ചൂടും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഇവിടെ ചൂടൊന്നുമില്ല. ഇവിടെ ചെറിയ നനത്ത തണുപ്പണ മൂടി പോച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ സുഖമാണ്.
അപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്വിറ്റ്സർലൻഡിലത്തെ ബാസിൽ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതെന്ന് പറഞ്ഞ നമ്മുടെ സ്വിറ്റ്സർലൻഡിലത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. ഇവിടെ ഏകദേശം അധികം ആൾക്കാർ താമസിക്കില്ല, എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ലക്ഷം ത്തിന് മുകളിലാണ് ആൾക്കാർ ഉള്ളതെന്ന് എൻ്റെ അറിവ്. ഓക്കെ, നമ്മൾ നേരത്തെ തന്നെ പോകുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു ഒരു ചേട്ടനും പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കുന്നത്. ഹലോ, അപ്പോൾ അദ്ദേഹം ആ പട്ടിയാണ് ഇവിടെ കണ്ടിരിക്കാൻ. അപ്പോൾ നമ്മൾ ഏതായാലും ഹലോ ഒക്കെ പറഞ്ഞു പിന്നെ പോയി മറ്റേ അച്ചാച്ചനോടും അമ്മമ്മോടും. ഒരു മരത്തിൻ്റെ ഈ പറഞ്ഞ മാതിരി ഇലയൊക്കെ വരുന്നുള്ളൂ. ഒരു കാറും ഉണ്ട്, ഒരു അടിപൊളി പാൻസ് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇപ്പം നമ്മുടെ മലയാളികൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ വരാത്ത മലയാളികൾക്ക് യൂറോപ്പിനൊക്കെ വെച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആകെ നനഞ്ഞ് ഇങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നു യൂറോപ്പിൽ വരുന്നതിന് മുന്നേ. അപ്പം നമ്മൾ ഇപ്പം നേരത്തെ ഞാൻ അങ്ങോട്ട് നടന്നു പോയത് അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ആ ട്രാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ. ട്രാം വരുന്ന എൻ്റെ മുഖം കാണാൻ ഉണ്ടാവില്ലല്ലേ കറക്റ്റായിട്ട്. അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രാം സ്റ്റോപ്പാണ് ട്രാം. ഇപ്പം എന്ന് പറഞ്ഞാൽ ലോക്കൽ ട്രാംസുകളിൽ നിന്ന് ഒരു ചെറിയ സ്റ്റോപ്പിൽ നിന്ന് മറ്റുള്ള സ്റ്റോപ്പിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മുടെ ബോംബെയിലൊക്കെ ഉണ്ടാവുക ഇലക്ട്രിക് ട്രെയിനും കാര്യങ്ങളൊക്കെ, അതുമാതിരി ഇവിടെ ട്രാം. ഓക്കെ, അപ്പം എന്നാൽ ചെറിയ ലൊക്കാലിറ്റിയിൽ ആൾക്കാർ പോകുന്നത്, അതാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ ഒരു ചേട്ടൻ ഒരു ഉന്തു വണ്ടി കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഒരു സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഇവിടെ എന്ന് പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ 10 മണി കഴിഞ്ഞു, ട്രാം വന്നു, അതിൽ ആരുമില്ല. ചിലപ്പോൾ ഇതല്ലേ അവിടെ ഒരു കുട്ടിക്കാണ് ഇരിക്കുന്നുള്ളൂ അല്ലേ, ആരുമില്ല. ട്രാം എന്നിട്ടും ഒരു സർവീസ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡെന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ രാജ്യങ്ങളൊന്നാണ്. അതുമാതിരി തന്നെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ആണ്. അപ്പോൾ അതൊക്കെയാണ് കാരണം ഇപ്പം നിൽക്കുന്ന ദാഗ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീലങ്കയിലത്തെ ഒരു തമിഴനാണ് ആ നിൽക്കുന്നത്. അത് നമ്മുടെ സുഹൃത്താണ്. ആൾക്ക് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കലൊക്കെയാണ് ആൾക്ക് ജോലി. ഞാൻ മേടിക്കാറുണ്ട്. അപ്പം ആവാ ആളതിനുള്ളിൽ നിൽക്കണ് ആള് അറിയുന്നില്ല ആളെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്താണ്, അപ്പം നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന കുഴപ്പമില്ലാണ്. നമ്മൾ കയറിക്കണ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്ന ഏരിയയാണ്. ഇപ്പുറത്തുനിന്ന് തന്നെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബസ്സിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്ലാൻ്റെ 9 മിനിറ്റ് കഴിഞ്ഞ് വരും. അപ്പോൾ 9 മിനിറ്റിൻ്റെ വേറെ ഒരു 4 മിനിറ്റ് വരും. അപ്പുറത്ത് വേറെ കാറ് വന്ന് അതിൻ്റെ സെയിം ടൈം തന്നെ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ. ദേ ഇവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇടാനുള്ളത്. സ്വിറ്റ്സർലൻഡിൻ്റെ ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ഡസ്റ്റ്ബിനിൻ്റെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇടാനുള്ള ബോക്സേ, വേസ്റ്റ് ബോക്സിൻ്റെയൊക്കെ മാതിരിയാണ്. ഇവിടെ സ്ട്രീറ്റിൽ വെച്ച് ടിക്കറ്റ് മെഷീൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്രഞ്ച് വേണമെങ്കിൽ ഫ്രഞ്ച് ഇടുക, ഇറ്റാലിയൻ വരുന്നവർക്ക് ഇടുക, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഹാഫ് പ്രൈസ്, അതുമാതിരി പട്ടിക്കുള്ള ടിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. വൺസ് വൺസ് ഓരോ ഡേ ടിക്കറ്റ് ഉണ്ട്. അതുമാതിരി ഒരുപാട് അതർ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ടിക്കറ്റ് മെഷീനാണ് അല്ലേ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇപ്പുറത്തെ ഒരു മുടി വെട്ട് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു മുടി വെട്ടണ എൻ്റെ ചാർജ് എന്ന് തോന്നുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ മുടി വെട്ടാൻ സാധാരണ 7 ഫ്രാങ്ക് ഒക്കെയാണ് എന്ന് പറയാം. ഏകദേശം 3000 വരും ഇന്ത്യ മണി. 3000 അല്ലേ, 5000 വരും ഇന്ത്യ മണി മുടി വെട്ടുന്നത്. ഇപ്പുറത്തെ വേറൊരു മുടി വെട്ട് കടയുണ്ട് അല്ലേ. അവിടെ ഒരു സ്റ്റോണിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ നേരെ നടന്നതിൻ്റെ വേറൊരു ഏരിയ ആണ് ഇത് ഇപ്പം നമ്മൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി
ഞാൻ നേരത്തെ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് നടക്കാവുന്ന ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പോണ വഴി. തൊട്ടപ്പുറത്ത് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാം പോണ വഴി. ഇപ്പുറത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാം ഇല്ല, പക്ഷെ ബസ്സും കാറും മാത്രം പോണ വഴിയാണ് ആ ബാക്കിൽ കാണുന്നത്. ഇവിടെ കാണുന്ന പറഞ്ഞാൽ കുറച്ച് നല്ല ചെടികളും കാര്യങ്ങളും പൂക്കളും കാര്യങ്ങളും നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പുറത്തത് ആവശ്യം പോലെ കാറിൽ എടുക്കുന്നുണ്ട് ഇവിടെ നോക്കിയാൽ. ഇവിടെ നല്ല ഒരു പ്രത്യേക അടിപൊളി നല്ല രീതിയിലുള്ളൊരു സൈക്കിളുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോകാനുള്ള സാധനം ബാക്കിലുണ്ട്. അപ്പം ഞാനൊന്ന് ഓടറിയാണ്. അപ്പം എൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി മഴ വ്ലോഗ് ഞാൻ ഷൂട്ട് ചെയ്യണ്. അപ്പോൾ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം അടിപൊളി പൂക്കളും കാര്യങ്ങളും വിരിഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കി സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ അപ്പം ഇനി ഞാൻ പറഞ്ഞ പോയി നമ്മൾ ഇത് എന്താ പറയുക, യൂട്യൂബിലൊന്നും നമുക്കധികം, എനിക്ക് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് യൂട്യൂബിലൊന്നും ഈ പറഞ്ഞ മാതിരി അധികം എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പഠിച്ചു വരണേ. അപ്പം നോക്കിയാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും ശരിയായി ഇല്ലെങ്കിൽ നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോകരുത്, നമുക്കൊരു അവസരം തരിക. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചെറിയ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സൂപ്പർ വീഡിയോസ് എന്ന് പറഞ്ഞാൽ സാധാരണ യൂട്യൂബ് ചാനൽസ് കാണിക്കാത്ത എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ യൂട്യൂബേഴ്സ് ഈ സിറ്റികളാണ് കാണിക്കുക. ഇപ്പം നമ്മൾ രണ്ട് ഉൾഭാഗങ്ങൾ കാണിക്കണം, അപ്പം നിങ്ങൾക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റും. നോക്കിയേ, ഇവിടെ നോക്കിയാൽ സൂപ്പർ സൈക്കിൾ ഇരിക്കണേ. ഈ സൈക്കിൾ നിങ്ങൾക്ക് എനിക്കറിയില്ല, നിങ്ങൾ ഇന്നത്തെ സൈക്കിൾ കണ്ടിട്ടുണ്ടോ കണ്ടില്ല എന്ന് പറഞ്ഞാൽ, ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരൊക്കെ കൊച്ചുകുട്ടികളെ കൊണ്ടുപോകാനുള്ള സൈക്കിളാണ് കണ്ടില്ലേ. സൈക്കിൾ സീറ്റ് അതുമാതിരി ഇവിടെ സാധനങ്ങളൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. കൊച്ചുകുട്ടികൾ വെച്ച് ഇപ്പോൾ മഴ ഉണ്ടെങ്കിൽ തന്നെ അവർ മഴ കൊള്ളില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആവശ്യം പോലെ കാറും കാര്യങ്ങളും ഇപ്പോൾ സൈഡിലുണ്ട് എനിക്ക്. അപ്പം നമ്മളിപ്പോൾ നടക്കുകയെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേറെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോക്കിയ നിങ്ങൾ സ്വിറ്റ്സർലൻഡിന് സൂപ്പർ വീഡിയോസ് ഇതുമാതിരി, ഈ ട്രാവലിങ് വീഡിയോസ്, കൾച്ചർ വീഡിയോസ്, അതുമാതിരി ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ജ്യൂസിങ് ഫ്രൂട്ട്സ് സലാഡ്, തേങ്ങമ്മ, എല്ലാ സാധനങ്ങളും ഓക്കെ. പിന്നെ പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക്, ഐ വോണ്ട് ഷെയർ വിത്ത് യു ഹാപ്പിനെസ്. ഇവിടെ അടിപൊളി സൈക്കിൾ ഇരിക്കും. നോക്കിയ വേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ സൈക്കിളിന് പറഞ്ഞതാണ് വേലോ എന്ന് പറയുന്നത്. ബൂട്ട് പറയുന്നിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം ഇപ്പോഴൊക്കെ ആവശ്യം പോലെ കാറുണ്ട്, അതുമാതിരി തന്നെ സൈക്കിളുണ്ട് അല്ലേ. ഇതൊക്കെ ആ ഏഴിൽ കാറ്, കാറിൻ്റെ ബഹളാണ് അല്ലേ. അവിടെ കാറ്, ഇവിടെ കാറ്, ഇവിടെ കാറ്, ഇവിടെ കാറ്, എല്ലാവിടത്തെയും കാറിൻ്റെ ബഹളാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് പോകാനുള്ള സാധനം, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലോ, കണ്ടറിയ അറിഞ്ഞോളുന്നത് എന്ന് പറയുന്നത് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ബൈസിക്കിളാണ്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൈറ്റാ. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാണ്ട് യൂട്യൂബറിന് നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെപ്പോഴും അടിപൊളി ഫ്രണ്ട്സുകളായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ, ഫുൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതൊരു പാർക്കാണ്. അപ്പോൾ ആ പാർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ മഴയും ഒക്കെ പെയ്ത് രാത്രി 10 മണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്നത് പുല്ലുംപുറാണ്, പക്ഷെ നമുക്കിത് ഇതിൽ കാണില്ല, നമ്മളെ മൊബൈലിൽ കാണില്ല. നല്ല ലൈറ്റും കാര്യങ്ങളും പറഞ്ഞു, മഴയും തോർന്നു, നല്ല ഇങ്ങനെ പറയുക മണ്ണൊക്കെ നനഞ്ഞ് കിടുക. അപ്പോൾ എൻ്റെ കയ്യൊക്കെ ചെറുതായിട്ട് തണുപ്പ് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് വേറൊരു കാര്യം പറയാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ നമ്മളുടെ വെജിറ്റബിൾ, അതുമാതിരി ഫ്രൂട്ട്സ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ വേസ്റ്റബിൾ കൊണ്ടിടും. അപ്പോൾ അവർ ഇവിടെ അതുകൊണ്ട് വളം ഉണ്ടാക്കും. അപ്പോൾ അത് ഞാൻ കാലത്ത് കൊണ്ട് ഞാൻ ഇന്നലെ കൊണ്ട് വെച്ചതാണ്. ഇന്ന് ഇന്നലെ കാലത്തായിരുന്നു, സാധാരണ സാറ്റർഡേയാണ് ഇതിൻ്റെ സമയം. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളും ഇതിൻ്റെ നമ്മുടെ പഴത്തൊലി, അതുമാതിരി മാങ്ങര തൊലി കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, അതുമാതിരി ഇപ്പോൾ ക്യാരറ്റൊക്കെ മറ്റവർക്ക് അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിളിൻ്റെ മാത്രമാട്ടാ, അങ്ങനത്തെ സാധനങ്ങൾ, അതിനോട് അനുബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടിട്ടു. അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ കാലിയായിട്ട് വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഉള്ളിലിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ പ്രത്യേക ഒരു മരത്തിൻ്റെ ഒരു പ്രത്യേക പൊടിയാണ്. അപ്പോൾ ഈ പൊടി സാധനം ഇട്ടുകഴിഞ്ഞ സാധനം ഇങ്ങനെ പെട്ടെന്ന് നടന്ന് ഈ പഴത്തൊലികൾ കാര്യങ്ങളൊക്കെ തന്നെ നോട്ടഞ്ഞ് പോകുന്നത്, നല്ല ഒരു പിന്നെ ചീ അങ്ങനെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും, ഇതും എൻ്റെ ബോക്സാണ്,
ഇതും എൻ്റെ ബോക്സാണ്. എന്താ കാരണം ഞാൻ ഈ പറഞ്ഞ മാതിരി എൻ്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ കൂടുതലും ഫ്രൂട്ട്സും ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കുക. അപ്പോൾ അതുതന്നെ എൻ്റെ ചില പ്രാവശ്യം നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഞാൻ ഈ സാധനം ഒരുപാട് ഈ സാധനം ഉത്പാദിപ്പിക്കുന്നുണ്ടത്. ഓക്കെ, വേറെ ആൾക്കാരൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഈ സാധനം കൊണ്ടു വച്ചിട്ടുണ്ട് എനിക്ക്. സുഹൃത്തുക്കളേ, നമ്മളുടെ ബോക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഫ്രൂട്ട്സ് അതുമാതിരി വെജിറ്റബിൾസ് സാധനത്തിൻ്റെ വേസ്റ്റ് നമ്മൾ കൊണ്ടിടും. അപ്പോൾ അവർ ഈ സാധനം എടുത്തിട്ട് വളമുണ്ടാക്കും. ഓക്കെ, ആ വളം നമുക്ക് മേടിക്കാൻ പറ്റൂ, അതൊന്നും വലിയ പശുവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അവർ തന്നെ ഒരുപാട് പ്രകൃതിനെ ഒരു സംരക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലെ ചെയ്യുന്ന വരുന്ന ഒരു എന്താ പറയുക ഒരു വളണ്ടിയർ വർക്കാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെറിയൊരു കാശ് കൊടുത്താൽ മതി അത് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കി ഞാൻ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഞാനിപ്പോൾ വീട്ടിൽ പോണു അല്ലേ. അപ്പോൾ അത്ര കാര്യങ്ങൾ പറയുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് സൂപ്പർ വീഡിയോസ് ഇതുമാതിരി ഇവിടുത്തെ കൾച്ചർ ഇവിടുത്തെ കാര്യങ്ങൾ അതുമാതിരി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിച്ചേർന്നായിരിക്കും. അപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരന്മാരോട് പറയാം, അതുമാതിരി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ അതുമാതിരി പിന്നെ ബെല്ലൈക്കൻ ഇടുക. എല്ലാം സൂപ്പറായിട്ട് നമുക്ക് പൊരിക്കണം കേട്ടോ. നോക്കിയ അവിടെ ചേച്ചി സൈക്ലിമിക്ക് പോകണ്ട അപ്പുറത്തോടെ. അപ്പോൾ ശരി എന്നാ. Keep smiling, okay?